ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അസാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ സേമിയ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ലഡുവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് ഇത്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബട്ടർ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് സേമിയാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം 300 ഗ്രാം സേമിയ ഉണ്ട് ഇത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. കാഷ്യൂ നട്ട്സും ബദാമും കുറച്ച് കിസ്മിസുമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. നമ്മുടെ സേമിയ ഇപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ തേങ്ങ ചെരിവേത് ചേർത്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്തിരിക്കുന്നത്, 125 ഗ്രാമിൻ്റെ കപ്പാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ കണ്ടൻസ് മിൽക്ക് നമുക്ക് ഈ സേമിയ മിക്സിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ സേമിയയും കണ്ടൻസ് മിൽക്കും ഒക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ലഡുവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. ചൂട് തണിഞ്ഞു പോയാൽ ചിലപ്പോൾ നമുക്കിത് ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ ലഡുവും എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയും കഴിയും. ഒരു 5 മിനിറ്റ് മാത്രമേ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ റെസിപ്പീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.